ഇനി നമുക്ക് പച്ചപ്പയർ മെഴുക്കുരട്ടിട്ടിട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു പയറാണ് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ മെഴുക്കുരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ആ പയർ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് മുളച്ചൊക്കെ വന്നിട്ടുണ്ട് മുളച്ച് വരുന്ന പയർ വേവിച്ചെടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് മെഴുക്കുരട്ടി വെക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കുവാണ് കാരണം ഇതിന് ഇച്ചിരി വേവ് അധികമുണ്ട് അപ്പോൾ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മൺചട്ടിയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിത് ഒരു വട്ടം വിസിൽ വെച്ചിട്ട് കുക്കറിലാണെങ്കിലും വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം പയറ് അപ്പത്തേനും വെന്ത് വന്നിട്ടുണ്ട് അതിന് നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക അതൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് മുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എരിവ് നോക്കിയിട്ടിട്ട് കൊടുക്കാം ഞാൻ എരിവുള്ള മുളകാണ് ചതച്ചെടുത്തേക്കുന്നത് ഇനി മുളകൊന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം പയർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം പയറിൽ നന്നായിട്ട് ഈ മസാലയ്ക്ക് ഒന്ന് പിടിച്ചു വരണം ആവശ്യത്തിന് ഉപ്പുണ്ടാകും നോക്കുക അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതെന്ന് ആവേറ്റി എടുക്കാം കഴുകുന്ന മസാലയൊക്കെ പിടിച്ച് പയർ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക